നമസ്കാരം. കവർ ക്ലാസ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് വലിയ രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നാളെ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നായിരിക്കും. നമ്മളിന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന വിശാഖപട്ടണം ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസിൽ നിന്ന് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആർമി റിക്രൂട്ടിംഗ് ഓഫീസിന്റെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിന് സെയിം ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, നാളെ മുതൽ ഫെബ്രുവരി 16 മുതൽ മാർച്ച് 15 വരെ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നു. ഓൺലൈൻ എക്സാം ഡേറ്റ് 17 ഏപ്രിലാണ് ശ്രദ്ധിക്കുക. ഇത്തവണത്തെ വലിയൊരു മാറ്റത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്തവണ പഴയ പോലെയല്ല, ആദ്യം എക്സാം ആണ്, പിന്നീടാണ് എന്ത് വരുന്നത്, നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള റാലിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ എയർഫോഴ്സിന്റെ എക്സാം പോലെയാണ് തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് അവർ. കാരണം ഇത് ഓൺലൈനായിട്ടാണ് നടത്തുന്നത്, അത് വീട്ടിലിരുന്ന് എഴുതാനൊന്നും പറ്റുന്നില്ല, നിങ്ങളുടെ അടുത്തുള്ള സെന്ററുകളിൽ പോയിട്ട് എഴുതാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മളുടെ ആർമി റിക്രൂട്ടിങ്ങിന്റെ ഒരു ഫേസ് തന്നെ, അല്ലെങ്കിൽ ഒരു രീതികൾ തന്നെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാക്കി വെക്കാം. കൂടുതൽ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ പഴയ പോലെ തന്നെയാണ്, പക്ഷെ ഈ ഒരു ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഓൺലൈൻ ബേസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ് നമുക്ക് വരുന്നത്. ഓൺലൈൻ സിഇഇ കോമൺ എന്താണ് എക്സാമിനേഷൻ ആണ് പറയുന്നത്. പിന്നെ ഫേസ് ടു വരുന്നത് എന്താ, റിക്രൂട്ട്മെന്റ് റാലി, അത് നമുക്ക് പരിചയമുള്ള റാലി തന്നെ. പക്ഷേ ഇത്തവണ ഓൺലൈനായിട്ടാണ് എക്സാം വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. നമുക്ക് 16 ഏപ്രിൽ മുതൽ 2023 മുതൽ 15 മാർച്ച് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട്, എല്ലാവർക്കും എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നുണ്ട്. അവർ ഇത്തവണ 250 രൂപ ഫീസ് വാങ്ങുന്നുണ്ട്. നമ്മളുടെ എയർഫോഴ്സിന്റെ അതേ രീതികൾ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അടുത്തുള്ള നിങ്ങൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സെന്റർ വഴിയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എപ്പോൾ മുതൽ? നാളെ മുതൽ. പിന്നെ നിങ്ങൾ ആദ്യം ഒരു എന്താണ് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ജോയിൻ ഇന്ത്യൻ ആർമി .com-ൽ അല്ലെങ്കിൽ www.joinindianarmy.nic.in-ൽ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ആധാർ കാർഡായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം നിങ്ങളുടെ ഫോൺ നമ്പർ എന്നുള്ള കാര്യം കൂടെ ഇതിൻ്റെ ഒപ്പം ആലോചിക്കുക. ഇനി ആർക്കൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അഗ്നിവീർ എന്താണ് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് 17 മുതൽ 21 വയസ്സ് വരെ. കഴിഞ്ഞ കൊല്ലം 23 വയസ്സായിരുന്നു, കൊറോണ കാരണം റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ 21 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. യോഗ്യത വെറും 10ാം ക്ലാസ് മാത്രമാണ്. 10ാം ക്ലാസ്സിൽ എന്താ 45% ടോട്ടൽ മാർക്കും ഒരു വിഷയത്തിലും 33% താഴാതെ മാർക്കും വേണം. ആർക്കെങ്കിലും D+ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? D+ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് D+ ഗ്രേഡിൽ എത്ര ശതമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള തെളിയിക്കുന്ന രേഖ നിങ്ങൾ ഹാജരാക്കേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. കാരണം ഒരുപാട് തവണ 33% ഇല്ലാത്തവർക്ക് പുറത്താക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ പ്രിഫറൻസ് കിട്ടും. എന്താണ് നിങ്ങൾക്ക് ലൈക്ക് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രിഫറൻസ് കിട്ടും. പിന്നെ ടെക്നിക്കൽ വിഭാഗത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അതും 17 മുതൽ 21 വയസ്സ് വരെയാണ് എന്നുള്ളത് ആലോചിക്കാം. അപ്പോൾ ഇതിൽ +10 +2 ആണ് വേണ്ടത്. +2 അതുപോലെ തന്നെ എന്താ ഈ പറയുന്ന ഇതിലൊക്കെ എന്താണ് സ്ട്രീമുകളിലൊക്കെ നിങ്ങൾക്ക് ഡിപ്ലോമയോ ITO ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ടെക്നിക്കൽ വിഭാഗത്തിൽ ഈ ഡിപ്ലോമയും ITO ഉള്ളവർ പരീക്ഷ എഴുതുകയാണെങ്കിൽ അവർക്ക് എന്താണ് എക്സ്ട്രാ മാർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നും കൂടെ ആലോചിച്ച് വെക്കാം. പിന്നെ ക്ലർക്കിൻ്റെ വരുന്നുണ്ട്, ക്ലർക്കിൽ ഈ പറയുന്ന വയസ്സ് തന്നെയാണ് വരുന്നത്. പിന്നെന്താ 50% മാർക്കിന്റെ കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുന്നുണ്ട്. 60% ടോട്ടൽ വേണം, 50% അല്ല ഇതിലും വേണം എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്സിലോ അക്കൗണ്ടിലോ ഏതെങ്കിലും ഒരു വിഷയം +2 പഠിച്ചിരിക്കണം എന്നുകൂടെ നിർബന്ധമുണ്ട്. പിന്നെന്താ ട്രേഡ്സ്മാൻ വരുന്നുണ്ട്, ട്രേഡ്സ്മാൻ 4 വിഭാഗത്തിലെ വരുന്നുണ്ട്. ട്രേഡ്സ്മാൻ ഓൾ ആംസിൽ വരുന്നുണ്ട്, അതും 10ാം ക്ലാസ് യോഗ്യ തന്നെയാണ്. പിന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th ക്ലാസ്സിന് വരുന്നുണ്ട്. 8th ക്ലാസ്സിലും 8ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. പക്ഷെ എന്താ മിനിമം 33% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഇനി ഫേസ് 2 കാര്യങ്ങളൊക്കെ എന്താ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമിനേഷന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അവർ കൊടുത്തിരിക്കുന്നത് എന്താ, 01 ഒക്ടോബർ 2002 മുതൽ 01 ഏപ്രിൽ 2006 വരെയാണ്. ഇതിന് ഇടയിൽ ജനിച്ച കുട്ടികൾക്കാണ് ഈ പറയുന്ന എന്താണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഹൈറ്റിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ എന്താ, ഇതിപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമ്മൾക്കും ഇത് സെയിം തന്നെയാണ്. 166 ഹൈറ്റ് വേണ്ടത് GDക്കും, അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രേഡ്സ്മാനും 8th പാസ് വരുന്ന ട്രേഡ്സ്മാനൊക്കെ 166 സെന്റിമീറ്ററിന്റെ ഹൈറ്റ് വേണം. അഗ്നിവീർ ടെക്നിക്കലിന്റെ ഓളാംസ് ആണെങ്കിൽ 165 വേണം. പിന്നെ ക്ലർക്ക് സ്റ്റോർ കീപ്പറൊക്കെ വരുന്ന ടെക്നിക്കൽ വിഭാഗമാണെങ്കിൽ 162. പിന്നെ ചെസ്റ്റിന്റെ 77 സെന്റിമീറ്റർ മിനിമം വേണം.
അഞ്ച് സെന്റിമീറ്റർ എക്സാമിൻ എന്താണ് എക്സ്പാൻഷനും ചെയ്യാൻ സാധിക്കണം. ഇതൊക്കെ കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രൊപ്പോർഷണേറ്റ് വെയിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് അത്ര പ്രശ്നങ്ങൾ വരുന്നില്ല നിങ്ങൾക്ക്. അന്നേരം ആ ഇതിന്റെ ചാർട്ട് ഒന്ന് നോക്കി വെക്കാൻ ശ്രമിക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, റിലാക്സേഷൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എക്സ് സർവീസ് കാരൻ്റെ മക്കൾക്കും ഒക്കെ, അല്ലെങ്കിൽ നാഷണൽ സ്റ്റേറ്റിലെ അത്തരത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താ കുറച്ച് റിലാക്സേഷൻ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കൊടുത്തിട്ടുണ്ട് 2 സെന്റിമീറ്റർ, വെയിറ്റ് 2 കിലോ, അങ്ങനെ ബന്ധപ്പെട്ടിട്ട് വ്യത്യാസങ്ങളോട് വരുന്നുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന എന്താ, പിന്നെ ഇപ്രാവശ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ മാർക്കുകളാണ്. അപ്പോൾ എക്സ് സർവീസ് മാൻ വേണം 20 മാർക്ക് എക്സ്ട്രാ കിട്ടും, മകനും മകൾക്കൊക്കെ എക്സ്ട്രാ കിട്ടും. പക്ഷേ ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആൺകുട്ടികൾക്ക് മാത്രമാണെന്നുള്ള മനസ്സിലാക്കി വെക്കാം. പിന്നെ സ്പോർട്സ് മാൻമാർക്ക് വരും, അതുപോലെ തന്നെ കോളേജ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവർക്ക്, അങ്ങനെ ഖേലോ ഇന്ത്യ ഗെയിംസിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിലേക്കുള്ളൊരു പിന്നെ ഇത്തവണ നിങ്ങൾ മനസ്സിലാക്കുക, എൻ സി സി പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്ക് എന്താ റിക്രൂട്ട്മെന്റ് റാലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിസിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവരെ എന്താ എക്സാമിനേഷൻ പൂർണ്ണമായിട്ട് എഴുതിയില്ലെങ്കിലും അവർക്ക് അതിൽ ജോലി കിട്ടും എന്നുള്ള ഒരു വിഭാഗം ഒരു സംവിധാനമായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എ സർട്ടിഫിക്കറ്റിന്, ബി സർട്ടിഫിക്കറ്റ്, സി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ എക്സ്ട്രാ മാർക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. എ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 5 മാർക്ക് കിട്ടും, എന്താണ് ബി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 10 മാർക്ക് കിട്ടും, പിന്നെ സി സർട്ടിഫിക്കറ്റ് ഉള്ളവർ 20 മാർക്ക്. ആർ ടി പാരേഡിൽ പങ്കെടുത്താണ് അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ പാരേഡിൽ പങ്കെടുത്തിരിക്കുന്ന എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 25 മാർക്കും കിട്ടും. അഗ്നിവീർ ജീഡിന്റെ കാര്യം പറയുന്നത് അതുപോലെ തന്നെ, അഗ്നിവീർ ക്ലർക്കിന്റെയും അഗ്നിവീർ ട്രേഡ്സ്മാന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. എക്സ്ട്രാ മാർക്സ് മാത്രമാണ് ഇത്തവണ പ്രൊവൈഡ് ചെയ്യുന്നത്. പരീക്ഷ എന്ത് വന്നാലും നിങ്ങൾ എഴുതണം എന്നുള്ളൊരു പുതിയൊരു കണ്ടീഷനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഐ ടി ഐ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക്, 10+2 ഐ ടി ഐ പഠിച്ചവർക്ക് 20 മാർക്ക്, 3 ഇയർ ഡിപ്ലോമ പഠിച്ചവർക്ക് 10 കഴിഞ്ഞിട്ട് നേരെ ഡിപ്ലോമയ്ക്ക് പോയവർക്ക് 30 മാർക്ക്. ഇതൊക്കെ എവിടെ ടെക്നിക്കൽ വിഭാഗത്തിലോട്ടാണ്. പിന്നെ ഐ ടി ഐക്ക് 2+2 കഴിഞ്ഞ് 1 ഇയർ ഐ ടി ഐ പോയവർക്ക് 30 മാർക്ക്, 2+2 കഴിഞ്ഞ് 2 ITI പോയവർക്ക് എന്താ 40 മാർക്ക്, ഡിപ്ലോമ ഹോൾഡേഴ്സിന് 50 മാർക്ക്. അതായത് 2+2 കഴിഞ്ഞിട്ട് ഡിപ്ലോമയ്ക്ക് പോയ ഈ വയസ്സിനുള്ള വരുന്ന ആൾക്കാർക്ക് 50 മാർക്ക്, അതായത് എൻ സി 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 സർട്ടിഫിക്കറ്റ് ഒപ്പം വരുന്ന മാർക്ക് കിട്ടുന്നതാണ് കൂടെ മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, അത് ശ്രദ്ധിക്കുക. പിന്നെ ബോണസ് മാർക്കിന്റെ മാക്സിമം 25 മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അഗ്നിവീറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്, അപ്പൊ അത് ശ്രദ്ധിക്കുക. അതിൽ എത്ര രൂപയാണ് അതിന്റെ ഇത് വരുന്നത്, അവർക്ക് ഇൻകം വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ കഴിഞ്ഞു പോരുമ്പോൾ 10 ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ 4 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരാനല്ല പോകുന്നത്, നമ്മളിത് നേടിയെടുക്കാനാണ് പോകുന്നത്. 25% വരെ അവർ സ്ഥിരമാക്കും. ആ 25% പേരിൽ നമ്മൾ ഉണ്ടാവുന്ന 100% നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ കാണുന്ന വീഡിയോ കാണുന്നവർ എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഓൺലൈൻ ആയിട്ട് നിങ്ങൾ പരീക്ഷ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോകളും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യുന്നതാണ്. എക്സ്ട്രാ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പുകളും കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തന്നെ നമ്മളെ കഴിഞ്ഞ രീതിയിലൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, ടെസ്റ്റുകൾ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സ്വന്തമായിട്ട് ആപ്പും കാര്യങ്ങളും, ഓൺലൈൻ ബേസ്ഡ് ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് ടെസ്റ്റുകൾ എഴുതി പഠിക്കാനും സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ, ഫിസിക്കലിൻ്റെ കാര്യം, ബാക്കിയുള്ള എല്ലാത്തിനെ കുറിച്ചുള്ള വീഡിയോസും നമ്മൾ ചെയ്യും. നിങ്ങൾ നമ്മുടെ ക്ലാസ്സിനായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളും സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. ഫിസിക്കൽ ടെസ്റ്റിന്റെ കാര്യമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ, ഇനിയിപ്പോൾ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. നാളെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ഡോക്യുമെന്റ്സും തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഈ അഗ്നിവീറിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് ആശംസ നേരുന്നു. ഓക്കെ, താങ്ക് യു.